മക്കള് നിങ്ങൾക്ക് എല്ലാവർക്കും മാഷിന്ന് ഒരു സാധനം കാണിച്ചു തരാനാ വന്നത്. ദേ നോക്കിക്കേ, എന്താ? ആഹാ, നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട് അല്ലേ ഒരു റേഡിയോ. ഇതിൽ നിന്ന് നിങ്ങൾ ശബ്ദം കേട്ടിട്ടുണ്ടോ? ദേ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഒന്ന് കേട്ടു നോക്കിയേ. സമയം 7 മണി. ഇന്നത്തെ പ്രധാന പരിപാടികൾ: 7:05 കാർഷിക വാർത്തകൾ, 7:31 ഗ്രാമീണ ഭാരതം, 12:40 ഗ്രാമശ്രീ, 1 മണിക്ക് ശാസ്ത്രീയ സംഗീതം, 6:45 വയലും വീടും, 9:16 വിദ്യാഭ്യാസ പരിപാടി. ആ, നിങ്ങൾ എല്ലാരും കേട്ടില്ലേ റേഡിയോയിൽ എന്താ പറഞ്ഞത്? സമയം ഇപ്പോൾ 7 മണി എന്ന് പറഞ്ഞല്ലേ. എപ്പോഴാണ് സമയം 7 മണി ആവുക? നമ്മൾ എവിടെയാണ് സമയം നോക്കാറ്? ആ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ ക്ലോക്കില്. അപ്പൊ എത്ര മണി എന്നാ പറഞ്ഞത്? ആ, 7 മണി. 7 മണി ആവുമ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി എവിടെ നിൽക്കേണ്ടത്? ആ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്ലോക്കിൽ മണിക്കൂർ സൂചി ഉണ്ടാവും, മിനിറ്റ് സൂചി ഉണ്ടാവും അല്ലേ. അപ്പൊ 7 മണിക്ക് നമ്മുടെ മണിക്കൂർ സൂചി എവിടെ ഉണ്ടാവുക? ആ, മണിക്കൂർ സൂചി 1 1, 2 2. അപ്പൊ 7 7 മണി ആവുള്ളൂ അല്ലേ. 7 മണി ആവാൻ മണിക്കൂർ സൂചി 7 മാത്രം മതിയോ? നമ്മുടെ മിനിറ്റ് സൂചി എവിടെ വേണ്ടത്? ആ, മിനിറ്റ് സൂചി 12 അല്ലേ. നമ്മുടെ അടുത്തത് എന്താ കേട്ടത്? ആ, 7:05 കാർഷിക വാർത്തകൾ ഉണ്ട് അല്ലേ. ഇപ്പൊ സമയം എത്ര മണിയാ? 7 മണിയാണ്. എപ്പോഴാണ് 7:05 ആവുക? ആ, നമ്മുടെ വലിയ സൂചി മിനിറ്റ് സൂചി 12:01 5 അല്ലേ. 2 എത്തെങ്കിലോ? ആ, 2 എത്തുന്നതെങ്കില് 7:10. അപ്പൊ 3 ആ, 7:15. അങ്ങനെ നീങ്ങി 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 6 ആ, 7:30 ആയല്ലേ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ മിനിറ്റ് സൂചി ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് മണിക്കൂർ സൂചിക്കും ചെറിയ വ്യത്യാസം വരുന്നുണ്ടല്ലോ. മണിക്കൂർ സൂചി 7 ഇപ്പോ 7:00 ഇടയിലായി. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ? ആ, നമ്മുടെ മിനിറ്റ് സൂചി നീങ്ങുന്നതിനനുസരിച്ച് മണിക്കൂർ സൂചിയും സാവധാനം നീങ്ങുന്നുണ്ട് അല്ലേ. സാവധാനം മണിക്കൂർ സൂചിയും നീങ്ങുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ? പിന്നെ അടുത്തത് നമ്മൾ എന്താ കേട്ടത്? ആ, 8:31 ഗ്രാമീണ ഭാരതം ഉണ്ട് അല്ലേ. 5 8:31 എപ്പോഴാണ് ആവുക? ആ, നമ്മുടെ മിനിറ്റ് സൂചി നീങ്ങി 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 തിരിച്ച് 12 എത്തുമ്പോ നോക്കി നമ്മുടെ മണിക്കൂർ സൂചി 7:00 എത്തി. ഇപ്പൊ എത്ര മണിയായി? ആ, 8 ആയല്ലേ. 8:00 ആയി. അപ്പൊ എപ്പോഴാ 8:31 ആവുക? 8:31 ആവുക. ആ, നമ്മുടെ മിനിറ്റ് സൂചി വീണ്ടും നീങ്ങി 1 8:05 2 8:10 അങ്ങനെ നീങ്ങി 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 6 8:30 8:30 അപ്പൊ എപ്പോഴാണ് 8:31 ആവുക? 8:31 ആവുക. ഇത് നോക്കിയേ, 8:30 ശേഷം നിങ്ങൾ ഒരു ചെറിയ വര കണ്ടോ? എല്ലാ മക്കളും കാണുന്നുണ്ടോ? 6 ശേഷം ആ വലിയ വരയ്ക്ക് ശേഷം ഒരു ചെറിയ വര. ആ, അവിടെ മിനിറ്റ് സൂചി എത്തിയാൽ എന്താ നമ്മൾ വിളിക്കുക? 8:31. അപ്പൊ അടുത്ത ചെറിയ വരയിലെത്തിയാലോ? ആ, 8:32. അടുത്തതിലെത്തിയാലോ? 8:33. അടുത്തതിലെത്തിയാല്? 8:34. അടുത്തതിലെത്തിയാലോ? ആ, ഇപ്പൊ ഒരു വലിയ വരയിലെത്തിയല്ലേ, 7 വരയിലെത്തി. അപ്പൊ എന്താ നമ്മൾ വിളിക്കുക? ആ, 8:35. അപ്പൊ നോക്കി, നമുക്ക് ഇനി 8:31 ഇതിൽ ക്രമീകരിക്കുക. ഇത് 8:31 എല്ലാവരും കണ്ടോ? ഇനി അടുത്തത് എന്താ പറഞ്ഞത്? ആ, 12:40 ഗ്രാമശ്രീ എന്ന് കേട്ടല്ലേ. 12:40 എപ്പോഴാണാവുക? ആ, നമ്മുടെ മണിക്കൂർ സൂചി 12 12. മിനിറ്റ് സൂചി എവിടെ എത്തിയാലാണ് 40 ആവുക? മിനിറ്റ് സൂചി 1 5 2 10 അങ്ങനെ 8 40. ഇപ്പൊ 12:40 ആയല്ലോ. പിന്നെ അടുത്തത് എന്താ നമ്മൾ കേട്ടത്? ആ, അടുത്ത് നമ്മൾ കേട്ടത് 1 ശാസ്ത്രീയ സംഗീതം എന്ന് കേട്ടല്ലേ. എങ്ങനെയാണ് 1 ആവുക? ആ, നമ്മുടെ മണിക്കൂർ സൂചി 1 അല്ലേ. 1:00 മണിക്കൂർ സൂചി എവിടെ ഉണ്ടാവുക? 1 അപ്പൊ മിനിറ്റ് സൂചിയോ? മിനിറ്റ് സൂചി 12 വരും അല്ലേ. അപ്പൊ മണിക്കൂർ സൂചി 1 മിനിറ്റ് സൂചി 12 വന്നാൽ ആ 1 1:00 എല്ലാവരും അത് കണ്ടല്ലോ. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? അടുത്തത്
6:45 എന്താന്ന് പറഞ്ഞത്? വയലും വീടും അല്ലെ. 6:45 വയലും വീടും 6:45 എങ്ങനെ ക്രമീകരിക്ക? 6:45 മണിക്കൂർ സൂചി എവിടെ വേണ്ടത്? ആ 6. അപ്പൊ മിനിറ്റ് സൂചി എവിടെ വേണ്ടത്? മിനിറ്റ് സൂചി 1 5, 2 10. അങ്ങനെ എവിടെ എത്തുമ്പോൾ 6:45 ആവുക? 6:45 ആവുക. ആ മിനിറ്റ് സൂചി 9 6:45 ആവും അല്ലെ. 6:45 ആവും. പിന്നെ അടുത്തത് എന്താ പറഞ്ഞത്? ആ 9:16 വിദ്യാഭ്യാസ പരിപാടി എന്ന് കേട്ടല്ലേ. 9:16 എപ്പോഴാണാവുക? ആ നമ്മുടെ മണിക്കൂർ സൂചി 9 9 ആയില്ലേ. അപ്പൊ എപ്പോഴാണ് 9:16 ആവുക? 9:16 എപ്പോഴാണാവുക? ആ നമ്മുടെ മിനിറ്റ് സൂചി ഇങ്ങനെ നീങ്ങി 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 3 എന്തായി? 9:15 9:15 ആയല്ലേ. അപ്പൊ എപ്പോഴാണ് 9:16? ആ വീണ്ടും ചെറുതായിട്ട് നീങ്ങി അടുത്ത ചെറിയ വരയിലെത്തിയാൽ എന്തായി? 9:16 9:16 ആയി. എല്ലാരും അത് കണ്ടോ? അപ്പൊ ഇതുപോലെയുണ്ട് നമ്മുടെ ക്ലോക്കിന്റെ പ്രവർത്തനം. എല്ലാരും ക്ലോക്ക് എന്താണെന്ന് പരിചയപ്പെട്ടില്ലേ? എല്ലാരും റേഡിയോയും പരിചയപ്പെട്ടല്ലേ. അപ്പൊ ഇതുപോലെ കുറേ കാര്യങ്ങൾ മാഷ് ഇനിയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അതിനെല്ലാവരും ഈ ചാനലിലോട്ട് വരണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ പിന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കാനും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാനൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും സഹായത്തോടെ ചെയ്യണേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.